മലയാള സിനിമാ രംഗത്തെ കലാമൂല്യമുള്ള സിനിമകൾക്കും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന മികച്ച നടീ നടന്മാർക്കും സാങ്കേതിക പ്രവർത്തകർക്കുമായി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വർഷാവർഷം നൽകി വരുന്നതാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പും ചലച്ചിത്ര അക്കാദമിയും ചേർന്ന് തീരുമാനിക്കുന്ന സ്വതന്ത്ര ജൂറിയാണ് ഈ പുരസ്കാരങ്ങൾ തീരുമാനിക്കുന്നത്. കടുത്ത മത്സരത്തിനൊടുവിൽ മികച്ച നടനായി മമ്മൂട്ടിയെയും മികച്ച നടിയായി വിൻസിയെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സിനിമാ പ്രേമികൾ അക്ഷമരായി കാത്തുനിന്ന ആ പ്രഖ്യാപനം പുറത്തു വന്നതു മുതൽ ആളുകൾക്കറിയേണ്ടത് ചലച്ചിത്ര അവാർഡ് ജേതാക്കളാകുന്നവർക്ക് ലഭിക്കുന്ന സമ്മാനത്തുക എത്രയാണെന്നതാണ്. തിരഞ്ഞെടുത്ത മികച്ച ചിത്രത്തിന് 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തിപത്രവും നിർമ്മാതാവിനും സംവിധായകനും ലഭിക്കും. മികച്ച രണ്ടാമത്തെ ചിത്രമായി തിരഞ്ഞെടുക്കുന്ന സിനിമയ്ക്ക് 1.5 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ശില്പവും നിർമ്മാതാവിനും സംവിധായകനും ലഭിക്കും. ഈ വർഷത്തെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ലിജോ ജോസ് പെല്ലശ്ശേരി സംവിധാനവും ജോർജ് സെബാസ്റ്റ്യൻ നിർമ്മാണവും നിർവഹിച്ച നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിനാണ്. മികച്ച രണ്ടാമത്തെ ചിത്രമായി അടിത്തട്ട് എന്ന ചിത്രവും തിരഞ്ഞെടുത്തു. ജനപ്രീതിയും കലാമേന്മയുമുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് എന്നാത്തൻ കേസുകൂട് എന്ന ചിത്രമായിരുന്നു. ഈ ചിത്രത്തിന്റെ സംവിധായകനും നിർമ്മാതാവിനും 1 ലക്ഷം രൂപ വീതം സമ്മാനത്തുകയായി ലഭിക്കും. ഓരോ വർഷവും പുറത്തിറങ്ങുന്ന സിനിമകളെ വിലയിരുത്തി മികച്ച അഭിനയം കാഴ്ചവെച്ച നടനെയും നടിയെയും തിരഞ്ഞെടുക്കും. മികച്ച നടനായും നടിയായും തിരഞ്ഞെടുക്കുന്നവർക്ക് സമ്മാനത്തുകയായി ലഭിക്കുന്നത് 1 ലക്ഷം രൂപയും പ്രശസ്തിപത്രവുമാണ്. നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയും രേഖ എന്ന ചിത്രത്തിലൂടെ വിൻസിയുമാണ് ഇത് കരസ്ഥമാക്കിയിരിക്കുന്നത്. 6ാം തവണയാണ് മമ്മൂട്ടി കേരള സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര അവാർഡിന് അർഹനായിരിക്കുന്നത്. അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം കുഞ്ചാക്കോ ബോബനും അലൻസിയറും സ്വന്തമാക്കിയപ്പോൾ ഇവർക്ക് സമ്മാനത്തുകയിൽ ലഭിക്കുന്നത് 25,000 രൂപയാണ്. മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കുന്നയാൾക്ക് സമ്മാനമായി ലഭിക്കുന്നത് 2 ലക്ഷം രൂപയും പ്രശസ്തിപത്രവുമാണ്. അറിയിപ്പ് എന്ന സിനിമയിലൂടെ സംവിധായകനായ മഹേഷ് നാരായണനാണ് ഈ അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച ബാലതാരത്തിന് സമ്മാനത്തുകയായി ലഭിക്കുന്നത് 50,000 രൂപയും പ്രശസ്തിപത്രവുമാണ്. മികച്ച ഗായകനായും ഗായികയായും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സമ്മാനത്തുകയായി ലഭിക്കുന്നത് 50,000 രൂപയും പ്രശസ്തിപത്രവുമാണ്.